സെക്സിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ബ്രേക്കായി അല്ലെങ്കിൽ കോണ്ടം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. ഈ കോണ്ടം പൊട്ടിയത് മൂലം എന്തെങ്കിലും തരത്തിലുള്ള STDയോ അല്ലെങ്കിൽ HIV പോലുള്ളവയോ നമ്മുടെ ശരീരത്തിലേക്ക് വരുമോ എന്നാണ് പലരുടെയും ടെൻഷൻ. ചിലപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ കോണ്ടം പൊട്ടിയിരിക്കുന്നതായിട്ട്. സോ കോണ്ടത്തിനകത്തുള്ള ആ ഒരു വഴുവഴുപ്പുള്ള ആ ദ്രാവകത്തിൽ കുറച്ചധികം കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 കെമിക്കൽസാണ് കോണ്ടത്തിനകത്ത് അടക്കിയിരിക്കുന്നത്. ഒന്ന് നിനോക്സിഡൽ നയൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇത് ആക്ച്വലി നമ്മളുടെ കോണ്ടം അതായത് പൊട്ടിപ്പോവുകയാണെങ്കിൽ പുരുഷ ബീജങ്ങളെ നശിപ്പിക്കാനായിട്ടും മറ്റു തരത്തിലുള്ള STDs, ഫംഗസ്, ബാക്ടീരിയാസ്, വൈറസ് എന്നിവയൊക്കെ നശിപ്പിക്കാനും തരത്തിലുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് നിനോക്സിഡൽ നയൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പാരബിനാണ്. അത് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല കോണ്ടം ചീത്തയായി പോകാതിരിക്കാനും കോണ്ടം ആ ഒരു ഫ്രഷ് ലുക്കോട് കൂടിയിരിക്കാനും ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനും ഇട്ടുമൊക്കെയാണ് പാരബിൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ശരിയാണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് എത്രമാത്രം ഹാംഫുൾ ആണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് എന്തായാലും നമ്മൾ കോണ്ടം യൂസ് ചെയ്യുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് അൺപ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ പരിചയമില്ലാത്തവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ പുരുഷ സുഹൃത്ത് അനുരാഗികളാണെങ്കിലും തീർച്ചയായിട്ടും കോണ്ടം യൂസ് ചെയ്യുക. ഇനി എന്താണ് മൂന്നാമത്തെ കോമ്പൗണ്ട് എന്നറിയട്ടെ. മൂന്നാമത്തെ മെയിൻ ഐറ്റമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. എല്ലാ കോണ്ടത്തിലും ഗ്ലിസറിൻ്റെ അംശം കുറവാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാത്തിലും ഗ്ലിസറിൻ അടങ്ങിയിരിക്കും, പ്രത്യേകിച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള കോണ്ടത്തിൽ. അപ്പം ഈ ഗ്ലിസറിനകത്ത് ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആണാണ് കോണ്ടം യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഊരി കഴിഞ്ഞ ശേഷം നമ്മുടെ പെനിസിലെ PH വാല്യൂവിൻ്റെ അളവ് കുറയുകയും തന്മൂലം ഈസ്റ്റ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അൺകട്ട് പെനിസാണെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേന്ന് കുറച്ചധികം ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഫംഗസ് അവിടെ കൂടുതലായിട്ട് അടിയുന്നതായിട്ടും ചിലപ്പോൾ ചിലരിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആണെങ്കിലും PH വാല്യൂ, യോനിയിലെ PH വാല്യൂ കുറയ്ക്കുകയും ചില തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഈ ഒരു ഗ്ലിസറിൻ്റെ റോളിലുണ്ട്. കോണ്ടം വാങ്ങുമ്പോൾ കഴിവതും ഫ്ലേവേർഡ് ആയിട്ടുള്ള കോണ്ടംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഈ ഒരു ഫ്ലേവേർഡിന് വേണ്ടി ചേർക്കുന്ന കെമിക്കൽ മൂലം പല ആളുകൾക്കും ചൊറിച്ചിൽ, പല തരത്തിലുള്ള ചൊറിഞ്ഞു പൊട്ടലുകൾ, സ്ത്രീകൾക്കാണെങ്കിലും പല തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഫ്ലേവേർഡ് കോണ്ടംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. കഴിവതും ഫ്ലേവേർഡ് ആയിട്ടുള്ള കോണ്ടംസ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ മറക്കരുത്, എപ്പോഴും അതായത് സെക്സിൽ ഏർപ്പെടുമ്പോൾ, അൺപ്രൊട്ടക്റ്റഡിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കോണ്ടം യൂസ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്.